തിരുപ്പതി ശ്രീ വെങ്കിടാജലവതി ക്ഷേത്രത്തിലെ ലഡു രുചിപെരുമയിൽ ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള ഭക്തരുടെ പ്രിയപ്പെട്ട പ്രസാദമാണ് ഇപ്പോൾ തെലുങ്ക് ദേശവും വൈഎസ്ആർ കോൺഗ്രസും തമ്മിലുള്ള രാഷ്ട്രീയ വടംവലിയുടെ ഇടയിൽപ്പെട്ട് മൃഗക്കൊഴുപ്പ് വിവാദം നേരിടുകയാണ് മുന്നൂറിലേറെ വർഷം പഴക്കമുള്ള ലഡു പ്രസാദം ഭഗവാനുള്ള സമർപ്പണമാണ് ഭഗവാന് സമർപ്പിക്കുന്ന ലഡു ബാക്കിയുള്ള ലഡുവുമായി സംയോജിപ്പിച്ചാണ് ഭക്തർക്ക് വിതരണം ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ പാചകശാലയിൽ വളരെ കൃത്യതയോടെയും സൂക്ഷ്മതയോടെയുമാണ് ലഡു തയ്യാറാക്കുന്നത് പോട്ടു എന്നാണ് പാചകശാല അറിയപ്പെടുന്നത് പ്രത്യേക ചേരുവകളും അളവുകളുമുള്ള പാചക രീതി ഡിറ്റം എന്നാണ് വിളിക്കപ്പെടുന്നത് ചരിത്രത്തിൽ ആറ് തവണ രുചിക്കൂട്ട് മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ റിപ്പോർട്ട് പ്രകാരം ലഡുവിന് ദൈവികമായ സുഗന്ധമുണ്ടെന്ന് പറയുന്നു ഗുണമേന്മയുള്ള നെയ്യാണ് ലഡുവിൻ്റെ മുഖ്യ ചേരുവ എല്ലാ ദിവസവും കുറഞ്ഞത് നാനൂറ് മുതൽ അഞ്ഞൂറ് കിലോ നെയ് എഴുന്നൂറ്റി അൻപത് കിലോ കശുവണ്ടി അഞ്ഞൂറ് കിലോ ഉണക്കമുന്തിരി ഇരുന്നൂറ് കിലോ ഏലയ്ക്ക എന്നിവയാണ് ലഡു തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത് ഇതിനായി പ്രതിവർഷം അഞ്ചു ലക്ഷം കിലോ നെയ്യാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനം വാങ്ങാറുള്ളത് വിതരണക്കാരുടെ നെയ്യുടെ ഗുണനിലവാരവും നിർമ്മിക്കുന്ന ഫാക്ടറിയും പരിസരവും പരിശോധിച്ച് ശുചിത്വം ഉറപ്പാക്കി ലേലത്തിലൂടെയാണ് തിരഞ്ഞെടുക്കാറുള്ളത് ഓരോ ദിവസവും തിരുമല തിരുപ്പതി ദേവസ്ഥാനം മൂന്ന് ലക്ഷം ലഡു തയ്യാറാക്കി വിതരണം ചെയ്യുന്നു വർഷം തോറും അഞ്ഞൂറ് കോടിയുടെ വിൽപ്പന ക്ഷേത്ര സന്ദർശനത്തിനെത്തുന്നവർക്ക് ഒരു ലഡു സൗജന്യമാണ് വലിയ അളവിൽ വാങ്ങാനായി ഒരു ലഡുവിന് അൻപത് രൂപ എന്ന നിലയിൽ കൗണ്ടറുകളുണ്ട് തിരുപ്പതി ലഡുവിന്റെ ചരിത്രം മുന്നൂറ് വർഷം പിന്നോട്ട് നീളുന്നു ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിലാണ് ലഡു നിവേദിക്കലും വിതരണവും ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ജി ഐ പദവി ലഭിച്ചു ഇതോടെ തിരുപ്പതി ലഡു എന്ന പേരിൽ മറ്റാർക്കും വിൽപ്പന നടത്താൻ കഴിയില്ല ലോകോത്തര നിലവാരമുള്ള ലാബിലാണ് ലഡുവിന്റെ ഓരോ ബാച്ചും പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പാക്കുന്നത് ഓരോ ബാച്ചിൽ നിന്നും ഒരു ലഡുവിന്റെ ഗുണനിലവാര പരിശോധന നിർബന്ധമായി നടത്തുന്നു ഓരോ ലഡുവിലും കൃത്യമായ അളവിൽ കശുവണ്ടി പഞ്ചസാര ഏലം എന്നിവ ഉണ്ടായിരിക്കണം ലഡുവിന്റെ ഭാരം നൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം ആയിരിക്കണം ലാബിൽ ഗുണനിലവാരം കർശനമായി പരിശോധിച്ച ശേഷമേ എല്ലാ ചേരുവകളും അടുക്കളയിലേക്ക് എത്തുകയുമുള്ളൂ ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനിലേക്കും ലഡു സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ച് ഗുണമേന്മ ഉറപ്പുവരുത്താറുണ്ട് ഹൈദരാബാദിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രിവെൻറ്റീവ് മെഡിസിൻ്റെയും മൈസൂരിലെ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് ശുചിത്വം ഉറപ്പാക്കുന്നത് ലഡു നിർമ്മാണത്തിൽ വിദഗ്ധരായ അറുനൂറ് പ്രത്യേക പാചകക്കാരാണ് രണ്ട് ഷിഫ്റ്റുകളിലെ ലഡു തയ്യാറാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുമല തിരുപ്പതി ദേവസ്ഥാനം ആദ്യമായി തങ്ങളുടെ ആസ്തി പരസ്യപ്പെടുത്തുമ്പോൾ രണ്ടര ലക്ഷം കോടിയായിരുന്നു ആസ്തി വിവിധ ബാങ്കുകളിലായി പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ടൺ സ്വർണ്ണ നിക്ഷേപം രണ്ടര ടൺ സ്വർണ്ണാഭരണങ്ങൾ പതിനാറായിരം കോടി രൂപ ബാങ്ക് നിക്ഷേപം ഇന്ത്യയിലെമ്പാടുമായി തൊള്ളായിരത്തി അറുപത് വസ്തുവകകൾ എന്നിങ്ങനെയാണ് സ്വത്ത് വിവരങ്ങൾ ആകെ രണ്ടര ലക്ഷം കോടി രൂപ വിവിധ ദേശസാൽകൃത ബാങ്കുകളിലായി പതിനാലായിരം കോടി രൂപയിലധികം സ്ഥിര നിക്ഷേപവും പതിനാല് ടൺ സ്വർണശേഖരവും ടി ടി കയുണ്ട് ജൂലൈയിൽ നടത്തിയ പരിശോധനയിൽ എയർ ഡയറി ഫുഡ്സ് വിതരണം ചെയ്ത നെയ്യിൽ മൃഗക്കൊഴുപ്പുകളുടെ സാന്നിധ്യം ലാബ് പരിശോധനയിൽ കണ്ടെത്തി അതോടെ കരാറുകാരനെ കിഴടി കരിമ്പട്ടികയിൽപ്പെടുത്തി പിന്നീട് കർണാടക മിൽക്ക് ഫെഡറേഷന് ചുമതല കൈമാറി നേരത്തെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ കരാറുകാരനിൽ നിന്ന് കിലോയ്ക്ക് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നെയ് വാങ്ങിയിരുന്നതെങ്കിൽ ഇപ്പോൾ കർണാടകയിൽ നിന്ന് കിലോയ്ക്ക് നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്കാണ് സംഭരിക്കുന്നത് ജൂണിൽ ലെഡുവിന്റെ ഗുണനിലവാര പ്രശ്നങ്ങൾ പരിശോധിക്കാനും പരിഹാരം കാണാനും ടി ഡി പി സർക്കാർ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനെ ടി ഡി ടി പുതിയ എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിച്ചു ഗുണനിലവാരത്തെക്കുറിച്ച് അന്വേഷണത്തിനും ഉത്തരവിട്ടു പ്രതിദിനം അൻപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ ഭക്തർ സന്ദർശിക്കുന്ന തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദത്തിൽ സസ്യേതര വസ്തുക്കൾ ഉണ്ടെന്ന് ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചന്ദ്രബാബു നായിഡു ആരോപിച്ചിരുന്നു തിരുപ്പതിയിലെ ലഡു ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നെയ് ഗുജറാത്തിലെ സർക്കാർ ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിരുന്നു ജൂലൈയിൽ പുറത്തു വന്നിരുന്ന ഈ റിപ്പോർട്ടിനെ ചൂണ്ടിക്കാട്ടി ചന്ദ്രബാബു നായിഡു വൈഎസ്ആർ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുൻ സർക്കാരിനെതിരെ വലിയ ആരോപണം ഉന്നയിക്കുകയായിരുന്നു ജഗൻമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡ്ഡുവിന് ഉപയോഗിച്ച നെയ്യിൽ മീനെണ്ണ പന്നിക്കൊഴുപ്പ് എന്നിവ അടങ്ങിയിരുന്നതായി കണ്ടെത്തിയെന്നാണ് ചന്ദ്രബാബു നായിഡു ആരോപിച്ചത് മകൻ നര ലോകേഷ് നായിഡുവും ടി ഡി പിയും നായിഡുവിന്റെ ഈ ആരോപണങ്ങളെ പിന്തുണയ്ക്കായിരുന്നു